തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞതിന് പിന്നാലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫാണ് ആദ്യം പത്രിക സമർപ്പിച്ചത്. സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ, സി പി ഐ ജില്ലാ സെക്രട്ടറി പി രാജു, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്, ജോസ് കെ മാണി തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ഇന്ന് രാവിലെ 11:45 യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമ്മാ തോമസ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ഹൈബ്രിഡൻ എം പി, ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നിവരോടൊപ്പമായിരുന്നു ഉമ്മാ തോമസ് പത്രിക സമർപ്പിക്കാനെത്തിയത്. അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത്. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെന്ന് അറിയിച്ച് ആം ആദ്മി 2020 രംഗത്തെത്തിയിരുന്നു. രണ്ട് പാർട്ടികളും മത്സരിക്കാതായതോടെ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. 2020 ഇടഞ്ഞ നേതാവാണ് പി ടി തോമസ്. അതുകൊണ്ട് തന്നെ 2020 വോട്ടുകൾ ഉമ്മാ തോമസിന് ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ 2020 ഇടത് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. തങ്ങളുടെ പ്രവർത്തകൻ സി കെ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇടത് എം എൽ എ പി വി ശ്രീനിജനുമായി വലിയ ഏറ്റുമുട്ടലാണ് 2020. എന്നാൽ 2020 വോട്ട് ചെയ്തവർ ഇത്തവണ വികസനത്തിന് വോട്ട് ചെയ്യുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര മണ്ഡല തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന് വേണ്ടിയുള്ള പ്രചാരണത്തിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. നാടിന്റെ വികസനത്തിനായി തൃക്കാക്കര നിവാസികൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും. അത് അറിയാവുന്നതുകൊണ്ടാണ് യു ഡി എഫ് 2020 പിന്തുണ തേടിയത്. കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇത്തവണ വികസനത്തെ പിന്തുണയ്ക്കും. 4 കൊല്ലം പാഴാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകില്ല. തൃക്കാക്കരയിൽ ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാമെന്നാണ് സതീശന്റെ കണക്കുകൂട്ടൽ. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അപ്രസക്തരാക്കി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന ധാരണയിലാണ് സതീശൻ പ്രചാരണത്തിലേക്ക് കടന്നത്. എന്നാൽ അത് പാളിയെന്ന് സതീശന് ബോധ്യപ്പെട്ടു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിനെ തൃക്കാക്കര മണ്ഡലം നെഞ്ചിലേറ്റിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം മെയ് 31 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 3 വോട്ടെണ്ണി വിജയിയെ പ്രഖ്യാപിക്കും. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറത്തിറക്കും. മെയ് 11 പത്രിക നൽകാനുള്ള അവസാന തീയതി. മെയ് 16 വരെ പത്രിക പിൻവലിക്കാം.